ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിലൊരു തോരനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കോളിഫ്ലവർ കൊണ്ടൊരു തോരൻ. എത്ര പേരത് മുന്നേ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് നുറുക്കിയ ഒരു 6 ചുവന്നുള്ളി, 2 ഇതൾ വെളുത്തുള്ളി. ഇതിനെ ഒന്ന് വാടി വരണം, അവർ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഞാൻ കുറച്ച് പച്ചമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്തോണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. കോളിഫ്ലവർ നല്ല പൊടി പോലെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ചോപ്പർ കൊണ്ടോ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇല്ല, കൈ കൊണ്ട് അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നല്ല നൈസായിട്ട് അരിയണേ. കാരണം നമ്മളിതിലിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആവിയിൽ അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അടപ്പ് മാറ്റി ഒന്ന് തുറന്ന് വെക്കണേ. അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയാണേ. കോളിഫ്ലവർ അരിയുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യാൻ നേരത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ ഇട്ട് വെക്കണേ. അപ്പോൾ അതിലെന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളുവേ. അപ്പോൾ നമ്മുടെ തോരനിവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ടേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.